Hello friends, ellarkku ende pudhiya video like swagatham. Appo nammal innu cheyan povunna chicken cutlet aanu. Appo ellarkku ettu ishtapetta oru palaharathil onnaanu chicken cutlet. Appo namukku video like kadakkam. Appo nammal chicken cutlet il cherkkanda saadhanangal main aayittu ulladu urulakkazhangu vevichaanu cherthaayittu erinjittu pinne inji cherthaayittu erinjittu oru namukku aavashyathinu inji edukkam. പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട്, ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമ്മൾ ബ്രെഡ് പൊടിച്ചതാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് ബ്രെഡ് എടുക്കാം. നമ്മൾ എത്ര ഉണ്ടാക്കണോ അനുസരിച്ച് ബ്രെഡ് വേണം. അപ്പോൾ നമ്മൾ ഇത് ചെറുതായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. വളരെ ചെറുതായിട്ട് പൊടിച്ചെടുക്കുക. ഇത് മുട്ടയാണ്. ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നന്നായിട്ട് നമ്മൾ കലക്കിയെടുക്കുക. ഇനി നമ്മൾ ചേർക്കേണ്ട മെയിൻ ഐറ്റമാണ് ചിക്കൻ. ഇത് ചിക്കൻ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചതാണ്. വേവിച്ചതിന് ശേഷം നമ്മളത് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു എന്ന രീതിയിൽ അടിക്കണം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ചിക്കൻ നിറയ്ക്കരുത്. ആവശ്യത്തിന് കുറച്ച് ചിക്കൻ ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് പൊടിഞ്ഞു വരും. ആദ്യം നമുക്ക് എണ്ണയിലിട്ട് റെഡിയാക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ നന്നായി എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുക. നമ്മളതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വാട്ടിയെടുക്കണം. നമുക്കിനി അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാനുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാല ചേർക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. കുറച്ച് മുളക് പൊടി ചേർക്കുക. ചിക്കൻ മസാല നമുക്ക് ആവശ്യമില്ല, പകരം ഗരം മസാല ഇട്ടാൽ മതി. അപ്പോൾ കുറച്ച് ഗരം മസാല ചേർക്കുക, ഒരുപാട് ഇടരുത്. കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് എടുത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കണം. അതിലേക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ചിക്കനാണ്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കുക. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി കട്ട്ലേറ്റിന് വേണ്ടി ഷേപ്പാക്കി എടുക്കാം. മസാല ആദ്യം നമ്മൾ ഉരുട്ടിയെടുക്കുക. ഉരുട്ടി ചെയ്തതിന് ശേഷം കയ്യിൽ വെച്ച് തന്നെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഷേപ്പാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ബ്രെഡിൽ മുക്കിയിട്ട് പെട്ടെന്ന് എണ്ണയിലേക്ക് ഇടാൻ സാധിക്കും. അപ്പോൾ സമയം വേസ്റ്റ് ആവില്ല. അപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കട്ട്ലേറ്റ് നമ്മൾ ഇതിൽ മുക്കിയെടുക്കുക. ആദ്യം മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡിലിട്ട് എടുത്താൽ മതി. നന്നായി ബ്രെഡിലിട്ട് ഇപ്പോൾ ബ്രെഡിൽ പിടിച്ചിട്ടുണ്ടാവും. നേരെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടാൽ മതി. ഒരു വശം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ടാൽ മതി. ഇപ്പോൾ ഇതുപോലെ നല്ല ബ്രൗൺ കളർ വരും, അന്നേരം നമ്മൾ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നമ്മൾ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമുക്ക് ബേക്കറിയിലോ ഹോട്ടലിലോ നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമല്ലേ, നമുക്ക് തന്നെ വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന കാര്യമുള്ളൂ.